നമസ്കാരം, ടെക് ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സജിൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്, വേറൊന്നുമല്ല. MIUI 12.0 എന്ന OS അപ്ഡേറ്റാണ്. ഈ ഒരു അപ്ഡേറ്റ് ഒരു മാസം മുമ്പ് തന്നെ റിലീസായിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ ഷവോമി റെഡ്മി സീരീസിലുള്ള ഫോൺസും എല്ലാത്തിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് നോട്ട് 5 പ്രോ എന്ന മോഡലാണ്. കുറച്ച് പഴയതാണ്, 2 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴും ഈ നല്ലൊരു ഫോണാണ്. നിങ്ങൾക്ക് ഷവോമി യൂസ് ചെയ്യുന്നവർക്കും അറിയാം, റെഡ്മി നോട്ട് 5 പ്രോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല സ്പെക്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് ഇതിൽ വന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. പല വ്ളോഗ്സ് ആയാലും ഇതിനെക്കുറിച്ച് ഈ ഒരു ഫോണിൻ്റെ ഒരു മോഡലിൽ അപ്ഡേറ്റ് വരുന്ന കാര്യമൊന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു 3 ദിവസം മുമ്പ് ഈ ഒരു അപ്ഡേറ്റ് ഫോണിൽ വന്നത്. ഞാൻ ശരിക്കും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സാധാരണ ഫിക്സോ ബഗ് ഫിക്സിൻ്റെ ഒക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിരുന്നു ചോദിച്ചു. പക്ഷേ ഇതൊരു മേജർ അപ്ഡേറ്റ് ആയിരുന്നു. ഇതിന് മുമ്പത്തെ അപ്ഡേറ്റ് വന്നത് മാർച്ച് 2020 MIUI 11 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒരു 600 MB അടുത്താണ് ഈ ഒരു അപ്ഡേറ്റ് ഫയൽ വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സ്റ്റേബിളാണ്. എന്താ പറയുക, ബാറ്ററി ഐക്കൺസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറേ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെറ്റിങ്സ് ആദ്യം കാണിച്ചു തരട്ടല്ലേ. ഈ ഒരു ആപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്നുള്ളത് കാണിക്കുകയാണെങ്കിൽ അബൌട്ട് അസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വേർഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്പ്ലേ ആവും. അതായത് MIUI വേർഷൻ, MIUI ഗ്ലോബൽ ആണ്, 12.0.2 ആണ് ഈ വേർഷൻ. സ്റ്റേബിൾ റിലീസസ് മാത്രമേ നമുക്കിപ്പോൾ എന്തായാലും ഫോണിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒഫീഷ്യലി. അല്ലാത്ത പക്ഷം നമ്മൾ വേറെ സൈറ്റുകളിലൊക്കെ പോയിട്ട് ഇതിൻ്റെ വേറെ ട്വീക്ക് ചെയ്ത വേർഷൻസൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ്സ് ഓൺ യുവർ റിസ്ക്. ഓക്കെ, നമ്മൾ ചെയ്തിട്ട് ഫോണിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് സർവീസിനൊന്നും കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ട്വീക്കിംഗ് പരിപാടികളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്യൂച്ചറിൻ്റെ സപ്പോർട്ടും കാര്യമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഇതൊക്കെ ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറേയൊക്കെ നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറൈറ്റ്, അപ്പോൾ ആദ്യം തന്നെ എനിക്കിതിൽ കാണിക്കാനുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്, ഞാനിപ്പോൾ ഇത് ക്ലിക്ക് മ്യൂസിക് പ്ലേ ചെയ്തപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ എനിക്ക് ശ്രദ്ധയിൽ പറ്റിയത്. ഞാനൊരു മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മെനു ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ടാബ് നമ്മൾ കാണാറില്ലേ, ശ്രദ്ധിക്കാറുണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നേരത്തെ ഈ ഒരു അപ്ഡേറ്റിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേര് മാത്രമേ, പാട്ടിൻ്റെ പേര് മാത്രമേ ഇതിൽ കാണിച്ചു. ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്താ പറയുക, കവർ പിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ലൊരു രസമായിട്ട് കുറച്ചുകൂടി വലിയൊരു നോട്ടിഫിക്കേഷൻ അവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മ്യൂസിക്കിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകമ്മിങ് ഫോൺ കോൾസ് വരുമ്പോൾ എന്തായാലും ഡിസ്പ്ലേ, സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ വരും, അത് കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേളിൽ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഒരു ടാബിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ആ കോള് എന്താണ് ഇങ്ങനെ ഇൻകമ്മിങ് കോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കും ചെറിയൊരു ബാറിൽ. അതായത് ഏറ്റവും മേളിൽ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ അവിടെ ചെറിയൊരു ലൈൻ പോലെ ഇങ്ങനെ എഴുതി കാണിക്കും. പിന്നെ നമ്മൾ ഇനി കോൾ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ടൈമറൊക്കെ കാണിക്കും, എത്ര സെക്കൻഡായി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ കോള് ഹാങ് അപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കോളിൻ്റെ ആ ഒരു പേജ് നമ്മൾ തുറന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ നമ്മൾ ഫോൺ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും നോട്ട്സും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിലും ഈ ഒരു ഫീച്ചർ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഹാങ് അപ്പ് ചെയ്യാനും നമുക്ക് നമ്മുടെ എത്ര ടൈം ഡ്യൂറേഷനൊക്കെ അതിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ പിന്നെ ഇതാണ് ഇത് മേജർ എനിക്ക് ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ആനിമേഷൻസ് ആണ്. നമ്മളൊരു ആപ്പൊക്കെ എടുത്ത് നമ്മൾ എന്താ പറയുക, ഫോൾഡറൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു ആനിമേഷൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നേരത്തെ ഫീച്ചേഴ്സിലുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും നോക്കി, വലിയൊരു പ്രത്യേകത ഒന്നും തോന്നിയില്ല. പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ്, അതായത് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസ് ബാർ എടുക്കുമ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു അൾട്രാ ബാറ്ററി സേവർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. ഇത് വളരെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ റീഡിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറും. ഇപ്പോൾ എല്ലാവരും ഇ ബുക്സൊക്കെ വായിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഗൂഗിളിലെ സ്റ്റോറിൽ നിന്ന് നമുക്ക് ബുക്ക്സ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പെർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. നമ്മൾ റീഡിംഗ് മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കണമെങ്കിൽ അത് വളരെ നല്ലൊരിതാണ്. അപ്പോൾ ബേസിക്കലി ആ സ്ക്രീനിൻ്റെ ഒരു ഇതിട്ട് ഡിം ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞൊരു ഫീച്ചറാണ് ഈ അൾട്രാ ബാറ്ററി സെർവർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ.
പിന്നെ നമുക്ക് എഡിറ്റ് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വേറെ വേറെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. സെൽഫി ഒരു ഓപ്ഷനാണ്, അതൊക്കെ ഓൾറെഡി നേരത്തെ ഉള്ളതാണ്. ഫോക്കസ് മോഡ്, ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു അൾട്രാ ബാറ്ററി സേവർ മോഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഈ കാണുന്ന സ്ക്രീനിലാണ് നമ്മുടെ അൾട്രാ ബാറ്ററി സേവർ എന്ന് പറഞ്ഞ മോഡ് വരുന്നത്. ഞാൻ ഇന്നലെ രാത്രി ടെസ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഫോണിൽ 4% ബാറ്ററി മാത്രം ഉള്ളപ്പോഴാണ് ഞാൻ ഇത് സംഭവം ടെസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും 15 hours 28 minutes റിമൈനിങ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ 4% ബാറ്ററിയിൽ ഇത്രയും മണിക്കൂർ നമ്മുടെ ഫോൺ ഓടും എന്നുള്ളത്? പക്ഷേ അത് സാധിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ തെളിയിച്ചിരിക്കുന്നത്. ഞാനൊരു 20 minutes ഞാനൊന്ന് ഈ ഒരു മോഡിൽ യൂസ് ചെയ്ത് നോക്കി. എനിക്ക് അധികം ഡ്രോപ്പൊന്നും ഞാൻ കണ്ടില്ല. 15 hours കുറച്ച് മിനിറ്റ്സും മാത്രമേ ഒരു വ്യത്യാസം കണ്ടുള്ളൂ. പക്ഷേ വിച്ച് മീൻസ് ഇറ്റ്സ് റിയലി വർക്കിംഗ് അല്ലേ. അപ്പോൾ ബേസിക്കലി ഈ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, വേറെ ഒന്നുമല്ല, ഈ അൾട്രാ ബാറ്ററി സേവറിൽ ഇടുമ്പോൾ ഉള്ള പ്രത്യേകത പറഞ്ഞാൽ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പ്രോസസ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ, ബാറ്ററി മാക്സിമം അതിൽ നിന്ന് അതിൻ്റെ ഒരു ബാറ്ററി അവർ അതിലേക്ക് അത് കൂടുതൽ വലിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാറ്ററി മാക്സിമം ഫോണിൽ നിന്ന് ഇങ്ങനെ പോകുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എനേബിൾ ചെയ്യുമ്പോൾ അതിനും തീർച്ചയായിട്ടും ബാറ്ററി നല്ലൊരു ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ. അപ്പോൾ ഈ ഒരു അൾട്രാ ബാറ്ററി ഈ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാം ഡിസേബിൾ ആവുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങളിപ്പോൾ നോക്കിയാൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ വരെ ഇത് ഡിസേബിൾ ആയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫുൾ ബ്ലാക്ക് മോഡിലാണ് ഇത് വരുന്നത്. ഇതിലാകെ വരുന്ന ആപ്സ് കാണുന്നത് ഈ ഫോൺ കോൺടാക്ടേഴ്സും മെസ്സേജിങ്ങുമാണ്. നമുക്ക് 2 apps വരെ നമുക്ക് മാക്സിമം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിൽ വാട്സാപ്പും ഇപ്പോൾ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൗസർ ഇട്ടെങ്കിൽ നമുക്ക് ബ്രൗസർ ഇടാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു വാട്സാപ്പും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ ബാറ്ററിയുടെ ഒരു ഇതിൻ്റെ ഇപ്പോൾ കാണിക്കുന്നതിന് ചിലപ്പോൾ കുറച്ചൊരു ഡൗൺ ടൈമൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്, കുറച്ചുകൂടി കുറവ് കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും 15 hours 4% ബാറ്ററി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ 20 minutes ഞാൻ യൂസ് ചെയ്ത് നോക്കി, ഒരു ബാറ്ററി ഡ്രോപ്പ് എനിക്കധികം അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഫീച്ചറാണ്. ഓൾ റൈറ്റ്, പിന്നെ ഇതാണ് സംഭവങ്ങൾ. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ് ടാബ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എന്തായാലും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യുക. ബാറ്ററി വന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റേബിളായിട്ടുണ്ട്. എനിക്ക് 1 day മാക്സിമം എനിക്ക് ബാറ്ററിയൊക്കെ ശരിക്കും നിൽക്കുന്നുണ്ട്. റെഗുലർ യൂസിനാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഗെയിമൊക്കെ കളിച്ചാൽ തീർച്ചയായിട്ടും ബാറ്ററി നല്ലോണം വലിയ എന്നാലും നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ബാറ്ററി പോവും, അത് സ്വാഭാവികം അല്ലേ. പക്ഷെ എന്നാലും 1 day ഒക്കെ നല്ല ഈസി ആയിട്ട് എനിക്ക് ബാറ്ററി നിൽക്കുന്നുണ്ട്. എന്തായാലും 11 ഫാഫാ ബെറ്ററാണ് 12 എന്ന ഈ ഒരു സ്റ്റേബിൾ വേർഷൻ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ മെനി താങ്ക്സ് ടു ഷവോമി ഫോർ ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സർപ്രൈസ് ആയിരുന്നു ഈ ഒരു മോഡലിൽ അവർ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നു എന്ന്. മേ ബി അത്രയും യൂസേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ അത് കേറ്റർ ചെയ്തത്. തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാത്തവർ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓൾറൈറ്റ്, സോ താങ്ക് യു സോ മച്ച് ആൻഡ് ദിസ് ഇസ് സജിൻ സൈനിങ് ഓഫ്. ബൈ ബൈ.